നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഹോം ലോണിനെ കുറിച്ചാണ്. ഹോം ലോണിനെ കുറിച്ച് പറയുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഏത് ലോണുകളായിക്കോട്ടെ, എന്തുകൊണ്ട് ആളുകൾ ഒരു കടം എടുത്തു കഴിഞ്ഞാൽ ആ കടത്തിൽ നിന്ന് മാറുന്നില്ല, എന്ത് അല്ലെങ്കിൽ ആ കടത്തിൽ തന്നെ പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി ആയിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകണം. ഇത് റിയൽ എക്സാമ്പിളാണ്. നമുക്ക് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾ വിളിച്ചിട്ട് അയാളുടെ ശരിക്കുള്ള എക്സ്പീരിയൻസാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്നിട്ട് നമ്മൾ കൊടുത്ത അഡ്വൈസും വെച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരു എക്സാമ്പിളായിട്ട് എടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഞാനീ പറയുന്ന ഫിഗറ് എല്ലാവരും വ്യത്യാസമായിരിക്കും, നിങ്ങളുടെ ഓരോ ലോൺ എമൗണ്ടും വ്യത്യാസമായിരിക്കും. നിങ്ങളുടെ അടുത്ത് ചിലപ്പോൾ ഹോം ലോൺ ആയിരിക്കാം, ചിലപ്പോൾ കാർ ലോൺ ആയിരിക്കും. പക്ഷേ എല്ലാത്തിലും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പ്രിൻസിപ്പിൾ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയണം ഒരു ലോണ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ സംഭവിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഈ എന്നെ വിളിച്ച ആൾ ലോൺ എടുത്തേക്കുന്നത് 500,000 രൂപയാണ് ലോൺ എടുത്തിരുന്നത്. അത് ഹോം ലോൺ ആയിട്ടാണ് എടുത്തത്. അപ്പോൾ 2010 കാലഘട്ടത്തിലാണ്, 2010 ലോൺ എടുത്തത്. അപ്പോൾ ഇതിന് അന്നത്തെ ഹോം ലോണിൻ്റെ പേഴ്സൻറ്റേജ് 14% ആയിരുന്നു ഇൻട്രസ്റ്റ്. ആൾ ലോൺ ഡ്യൂറേഷൻ എടുത്തത് 20 വർഷത്തേക്കാണ്. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് ഹോം ലോൺ വീടെടുക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പണമൊക്കെ പല രീതിയിൽ അറേഞ്ച് ചെയ്ത് 500,000 രൂപയുടെ ഷോർട്ടേജ് ഉണ്ടായി. 500,000 രൂപ അദ്ദേഹം ഹോം ലോണായിട്ട് എടുത്തു, 14% ഇൻട്രസ്റ്റ് എടുത്തു. അതിന് 20 വർഷത്തേക്കാണ് എടുത്തത്. അന്ന് അതിൻ്റെ EMI പറഞ്ഞു കഴിഞ്ഞാൽ 6,200 രൂപ. അപ്പോൾ ഒരു 6,200 രൂപയാണ്. എല്ലാവരും ഞാനൊരു റൗണ്ട് ഫിഗറായിട്ടാണ് പറയണത്. അപ്പോൾ 6,200 രൂപയാണ് EMI കൊടുത്തുകൊണ്ടിരുന്നത്. ഇദ്ദേഹം ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം വേറൊന്നും ചെക്ക് ചെയ്യുന്നില്ല, ഹോം ലോൺ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ലോണൊന്ന് എടുത്തു നോക്കി. അപ്പോൾ അദ്ദേഹം അന്നാണ് നോക്കുന്നത് എത്ര ഇനി ഔട്ട്സ്റ്റാൻഡിങ് അടയ്ക്കാനുണ്ടെന്നുള്ളത്. ഇത്ര 10 വർഷം അടച്ചു കഴിഞ്ഞിട്ട് 10 വർഷം അടച്ചു കഴിഞ്ഞിട്ട് 2020 ഈ ലോൺ ഇങ്ങനെ തന്നെ വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തിയില്ല, ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ആണ്. ഇനി എത്ര രൂപ ഉണ്ടെന്നുള്ളതിനെ പറ്റിയിട്ട് നോക്കി. അപ്പോൾ ഇനി ലോണ് ഇനി ഔട്ട് ഇനി ഇപ്പോൾ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 400,000 രൂപ കൊടുക്കേണ്ടി വരും. ഇത്രയും രൂപ ഇതിനെ 400,000 ആയിട്ട് കൂട്ടാം. 400,000 രൂപ ബാക്കിയുണ്ട്. 10 വർഷം അടച്ചിട്ടും 100,000 രൂപ മാത്രമേ പ്രിൻസിപ്പളിലേക്ക് പോയുള്ളൂ, ബാക്കി എല്ലാവരും ഇൻട്രസ്റ്റിലേക്ക് പോയി. അപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ഷോക്കായി. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തേ ഉള്ളൂ. നമ്മൾ 500,000 രൂപയ്ക്ക് ഈ കേസിൽ ലോൺ എടുത്തപ്പോൾ 20 വർഷത്തേക്കാണ് എന്നുള്ള രീതിയിൽ എടുത്ത ടൈമിൽ 14% ഇൻട്രസ്റ്റ് ആയിട്ട് ഉള്ളപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലോൺ തിരിച്ചടയ്ക്കുമ്പോഴേക്കും ഏകദേശം നമ്മൾ മൊത്തത്തിൽ 15,000 രൂപ തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞാൽ മാത്രമേ 20 വർഷത്തിനുള്ളിൽ 15,000 രൂപ തിരിച്ചടയ്ക്കണം എല്ലാ ഇൻട്രസ്റ്റും അല്ലെങ്കിൽ കൂടിയും കൂട്ടിയിട്ട്. അപ്പോൾ 500,000 പ്രിൻസിപ്പളും മുതലും 1,000,000 രൂപ ഇൻട്രസ്റ്റുമായിട്ട് കൊടുക്കണം 20 വർഷത്തിനുള്ളിൽ. നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് ഇത്രയും അപ്രീസിയേഷൻ വന്നാൽ മാത്രമേ ഈ ഹോം ലോണുകൊണ്ട് മെച്ചമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് സ്റ്റേ ചെയ്യണതിൻ്റെ പേരിൽ കുഴപ്പമില്ല, അത് ഇൻട്രസ്റ്റ് ആയിട്ട് പോട്ടെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കുക. പക്ഷേ എന്നിരുന്നാലും ഈ 14% എന്ന് കഴിഞ്ഞാൽ ഇത്തിരി കൂടിപ്പോയിട്ടുള്ളത് ഈ കാലഘട്ടത്തിനുള്ളിൽ. ഈ 14% എന്നുള്ളത് ഹോം ലോൺ കുറഞ്ഞ് 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 ഇപ്പോൾ 7% വരെ നമുക്ക് ലോൺ കിട്ടാനുണ്ട്. എന്നിട്ടും ഇദ്ദേഹം ഇവിടെ അടച്ചുകൊണ്ടിരിക്കുന്നത് 14%. ഈ 14% ഇൻട്രസ്റ്റിൽ അടച്ചു കഴിഞ്ഞാൽ ലോൺ എന്ത് പറഞ്ഞാലും 20 വർഷത്തിനുള്ളിൽ ഇനി അടുത്ത 10 വർഷം കൂടിയും അടച്ചാലേ തീരത്തുള്ളൂ. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ബാങ്കിൽ പോയി ചോദിച്ച് എനിക്ക് ലോൺ കുറച്ച് തരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും ഇപ്പോൾ ലോൺ കുറച്ച് കൊടുക്കുന്നത് 7% താഴെയാണ്. 6.5 അവർ കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി 7% വെച്ചിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് ഇനി നമ്മൾ കുറയ്ക്കണം വയ്ക്കുക ഈ 14% നിന്ന് 7%. ഇപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ സെയിം ബാങ്കിൽ തന്നെ പോയിട്ട് പറയുക ഇപ്പോൾ ഇൻട്രസ്റ്റിൽ ഇത്രയധികം ഹോം ലോൺ ഇല്ല, ഹോം ലോണിന് ഇത്രയധികം ഇൻട്രസ്റ്റ് ഇല്ല, ഒന്ന് കുറച്ച് തരാൻ പറയുക. അവർ നിങ്ങളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് എല്ലാം നോക്കിയിട്ട് അവരിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. ഇനി അതല്ല, നിങ്ങൾക്ക് ടേക്ക് ഓവർ ഓപ്ഷൻ പോകാം. ടേക്ക് ഓവർ ഓപ്ഷന് പോകുമ്പോൾ എപ്പോഴും ഒരു 10 ലക്ഷത്തിന് മുകളിലുണ്ടെങ്കിലും മറ്റുള്ള ബാങ്കുകൾ ടേക്ക് ഓവറിന് സാധ്യതയുള്ളൂ. പക്ഷേ സെയിം ബാങ്കിൽ തന്നെ കിട്ടണമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഈ പറഞ്ഞ ലോൺ ഇദ്ദേഹം 7% ഇപ്പോൾ ലോൺ കുറച്ചു. അപ്പോൾ ഈ ഇനി ഉണ്ടാകാൻ പോകുന്ന സിറ്റുവേഷൻ കാണാം. അപ്പോൾ ഈ പറഞ്ഞ EMI എന്ന് പറഞ്ഞാൽ ഇത്ര രൂപയിൽ നിന്ന് നമുക്ക് ഇപ്പോൾ കുറച്ച സ്ഥിതിക്ക് ഏകദേശം ഒരു 3,800 രൂപയായിട്ട് കുറയാണ് സംഭവിക്കുന്നത്. അതിന് പകരം നമുക്ക് പറയാം 4,000 രൂപയായിട്ട് EMI കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 20 വർഷത്തിനുള്ളിൽ നമുക്ക് ഇദ്ദേഹത്തിന് ഈ പറഞ്ഞ ബാക്കിയുള്ള പൈസ അടച്ച് തീർക്കാൻ പറ്റും, ഇൻട്രസ്റ്റും ഈ പറഞ്ഞ പ്രിൻസിപ്പളിനും കൂട്ടിയിട്ട്. അപ്പോൾ
ഇദ്ദേഹത്തിന് നമ്മൾ ഇപ്പോൾ ഒരു അഡ്വൈസായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഇ എം ഐ 7% കുറച്ചപ്പോൾ ഇ എം ഐ എമൗണ്ട് കുറഞ്ഞാലും അത് കൂട്ടണ്ട. ഈ പറഞ്ഞ സെയിം എമൗണ്ട് തന്നെ നേരത്തെ അടച്ചിരുന്ന 6,200 രൂപ തന്നെ അടച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ശരിക്കും പറഞ്ഞാൽ 10 വർഷവും കൂടിയും അടയ്ക്കേണ്ട ഈ ഇ എം ഐ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 7 വർഷത്തിനുള്ളിൽ ലോണ് അടച്ചു തീർക്കാൻ പറ്റും. കാരണം നമ്മളിവിടെ എക്സ്ട്രാ 2,200 രൂപ പ്രിൻസിപ്പളിലേക്ക് അടയ്ക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ 3 വർഷത്തിൻ്റെ ഇ എം ഐ ഒഴിവായി കിട്ടും. അപ്പോൾ 7 വർഷത്തിനുള്ളിൽ ലോൺ ക്ലോസായി കിട്ടും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇയാൾ 10 വർഷത്തിന് മുന്നാണ് ശരിക്കും ഇദ്ദേഹം ഈ വീടിനുള്ള ഇ എം ഐ എടുത്തത്. അന്നത്തെ വരുമാനം അനുസരിച്ചിട്ടാണ് ഈ 6,200 രൂപ എന്നുള്ള രീതിയിൽ ഇ എം ഐ അടയ്ക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു ഇൻകം എന്ത് പറഞ്ഞാലും കൂടിയിട്ടുണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ ഒരു റീപേയിങ് കപ്പാസിറ്റിയും കൂടിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ഈ 6,200 രൂപ അടയ്ക്കുന്നതിന് പകരം 10,000 രൂപ ഇ എം ഐയിലേക്ക് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ലോൺ 4 വർഷത്തിന് മുന്നേ ഏകദേശം ഒരു 3 വർഷം 10 മാസം കഴിയുമ്പോഴേക്കും ഇദ്ദേഹം ഡെറ്റ് ഫ്രീ ആയിട്ടുണ്ടാവും. ഈ പറഞ്ഞ ലോൺ തീർന്നിട്ടുണ്ടാവും. ഒരു ലോൺ റീസ്ട്രക്ചറിങ് ചെയ്താൽ മാത്രം മതി 4 വർഷത്തിനുള്ളിൽ ഇദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ലോൺ തീർന്നിട്ടുണ്ടാവും. ഈ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും നടന്നു വരികയാണ്. ഈ കേസിൽ വെറും 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ലോൺ എടുത്തത്. അന്ന് 14% എന്നുള്ള പലിശ നൽകിയിൽ ഇത്തരം ഇ എം ഐ അടയ്ക്കേണ്ടായി. ഈ കാലഘട്ടം കഴിഞ്ഞിട്ട് പല സ്ഥലങ്ങളിലും ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈവൻ അന്നത്തെ കാലത്തായാലും അദ്ദേഹത്തിന് ഈ പറഞ്ഞ 14% വെച്ചാൽ കൂടിയ നിരക്കായിരുന്നു. എന്നിട്ടും കുറഞ്ഞ ടൈമിലും ഇദ്ദേഹത്തിന് ഒന്നാമത്തെ കാര്യം പോയി ബാങ്കിൽ പോയി നോക്കി ചെയ്യാനായിട്ട് പറ്റിയില്ല, അറിഞ്ഞിട്ടുണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഇ എം ഐ കൃത്യമായിട്ട് ഒരു മുടക്ക് പോലും വരുത്തിയിട്ടില്ല. എന്നിട്ട് ഇപ്പോഴും ഇദ്ദേഹത്തിന് 4 ലക്ഷം രൂപ പെൻഡിംഗ് ആണ് അടയ്ക്കാനായിട്ട്. ശരിക്കും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നോക്കുമ്പോൾ 10 വർഷം അടച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 7.5 ലക്ഷത്തോളം പുള്ളി ലോണിലേക്ക് പൈസ അടച്ച് തീർത്തു. എന്നിട്ടും ഈ 5 ലക്ഷം രൂപ എടുത്ത ലോണിൽ 4 ലക്ഷം രൂപ ബാക്കിയാണ്. ഇനിയും 7.5 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഈ പറഞ്ഞ 4 ലക്ഷം രൂപ തീരത്തുള്ളൂ. ഈ സെയിം കാര്യം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ ലോണിലും നടക്കുന്നത്. ലോൺ എടുക്കുന്ന ടൈമിൽ നമ്മൾ വളരെ തിങ്ങിക്കൂടി ഒരു ഇ എം ഐ പൈസ എടുക്കും. എല്ലാ വർഷം കൂടുമ്പോഴും നമ്മുടെ ഇൻകം കൂടുന്നുണ്ടാവും. ആ ഇൻകം കൂടുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ ഒന്ന് ഇ എം ഐ കൂട്ടി അടയ്ക്കാൻ ശ്രമിക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇൻ കേസ് കാലകാലങ്ങളിൽ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ റിവേഴ്സിൽ വരുന്ന എന്തെങ്കിലും കുറവ് വരണമെങ്കിൽ ബാങ്കിൽ പോയി റിക്വസ്റ്റ് ചെയ്ത് ആ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ബാങ്കിൽ അവർ ഇരുന്നിട്ട് ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് കൂട്ടിയിട്ടുണ്ടാവും. പക്ഷേ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലോൺ എടുത്ത ആളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ബാങ്കിനോട് റിക്വസ്റ്റ് ചെയ്യാനും ആ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനും. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾക്ക് ആരെങ്കിലും കടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടും എത്രയും പെട്ടെന്ന് നമുക്ക് ലോണിൽ നിന്ന് പുറത്ത് വരാനായിട്ട് പറ്റും. കടം വാങ്ങാന്നുള്ളത് നമ്മുടെ ആ ടൈമിലത്തെ ഒരു നിവൃത്തി കേടുകൊണ്ട് പറ്റുന്നത്. പക്ഷേ കടം ഉള്ള സമയത്ത് നമ്മളത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യും. കൃത്യമായിട്ട് അതിൽ വരുന്ന മാറ്റങ്ങളനുസരിച്ചും നമ്മുടെ ഇൻകത്തിനനുസരിച്ചും കൂട്ടിയടച്ച് എത്രയും പെട്ടെന്ന് ലോൺ ക്ലോസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി വരുന്ന മിച്ചം വരുന്ന പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും അതിൽ നിന്ന് നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇന്നത്തെ ഈ പറഞ്ഞത് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കുള്ള ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കുക. ഞാൻ ഈ പറഞ്ഞ കണക്കുകളെല്ലാവരും റിയൽ കണക്കുകളാണ്. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലോണിൻ്റെ വലുപ്പം അല്ലെങ്കിൽ ചെറുപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ മനസ്സിലാവും. പക്ഷേ ഈ ഇൻട്രസ്റ്റ് റേറ്റും ഈ പറഞ്ഞ സിനാരിയോ എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ലോണുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ലോണൊന്ന് റീതിങ്ക് ചെയ്യാനായിട്ടൊരു അവസരമാവട്ടെ. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഇൻ കേസ് എന്തെങ്കിലും ഹോം ലോണോ അല്ലെങ്കിൽ ചെറിയ ലോണുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടച്ച് ഡെറ്റ് ഫ്രീ ആവാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ സമ്മറൈസ് ചെയ്യാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇമെയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് വേണ്ടതായിട്ടുള്ള ഉത്തരങ്ങൾ തരാൻ പറ്റും. എങ്ങനെ ലോൺ ക്ലോസ് ചെയ്യണമെന്നുള്ള ഒറ്റ വാക്കിലൊരു ആൻസർ ഇല്ല. നിങ്ങളുടെ സിനാരിയോ അനുസരിച്ചിട്ട് എന്താണ് ഡീറ്റെയിൽസ് എന്ന് കംപ്ലീറ്റ് ആയിട്ട് തരണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഹെൽപ്പ്. പിന്നെ നമ്മൾ ഈ ഇത്തരം കാര്യങ്ങൾ ഒരു ബാങ്കിൻ്റെ അടുത്ത് പോയിട്ട് വേണ്ട നെഗോഷിയേഷനും കാര്യങ്ങളൊന്നും ചെയ്തു തരാനായിട്ട് നമുക്ക് പറ്റത്തില്ല. നിങ്ങൾക്ക് ഒരു
അഡ്വൈസ് തരാൻ പറ്റും, ഒപ്പീനിയൻസ് തരാൻ പറ്റും. ഇത് വെച്ചിട്ട് നിങ്ങൾ നേരിട്ട് ബാങ്കിനായിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ലോണിൽ നെഗോഷിയേറ്റ് ചെയ്യാനും അതിൽ ഒരു റിലീഫ് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. എല്ലാവർക്കും ഇതൊരു നിങ്ങളുടെ ലോണിനെക്കുറിച്ചും ഇൻ കേസ് ഭാവിയിൽ ലോൺ എടുക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചും റീതിങ്ക് ചെയ്യാനായിട്ട് ഒരു അവസരമാവട്ടെ എന്ന് ആശംസയുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു.